the climax irukkumbol ee jeepum oru foreign car vayittu fight oru undu oru chase undu aa chase il vannittu pinne ee jeep ഈ കാറ് നേരെ വർക്കല അന്ന് അന്ധകാരനാഴിയിൽ വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നത്. അന്ധകാരം വൽക്കര വർക്കല അന്ധകാരനാഴിയല്ല വർക്കലയിലെ നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ കട്ടിങ്സ് ഉള്ള സ്ഥലമുണ്ട് വർക്കല ബീച്ച്. അപ്പോൾ അവിടെ വെച്ച് അതിൻ്റെ മുകളിൽ ഫൈറ്റ് എടുത്തപ്പോഴത്തേനൊരു അതിൻ്റെ ഈ മമ്മൂട്ടിയുടെ ഡൂപ്പായിട്ട് ചെയ്തയാൾ അതിനകത്തും തെറിച്ച് വീണ് തലയടിച്ച് വീണ് ചെവിക്കകത്തോടെല്ലാം ബ്ലഡ് വന്നു. അത് ഭയങ്കര ഒരു പിന്നെ വർക്കല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ പറഞ്ഞ് നേരെ പിന്നെ ട്രിവാൻഡ്രത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അന്ന് ട്രിവാൻഡ്രം മെഡിക്കലോ കൺമിറ്റ് ചെയ്തു. അന്നേരം ഈ ആൾ ജീവിക്കുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ടെൻഷനാണ്. പിന്നെ അയാളെ പിന്നെ ഒരു ഒരാഴ്ച ഇവിടെ കടന്ന് കുഴപ്പമൊന്നുമില്ല മാറി ബ്ലീഡിങ് ഒക്കെ എല്ലാം മാറി. അത് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അതെല്ലാം മാറിയിട്ട് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പുള്ളിയെ അന്നത്തെ കാലത്ത് ഈ ഫ്ലൈറ്റിൽ അയക്കാൻ പറ്റുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർമാരോട് ചോദിച്ച് റിസ്ക് എടുത്താണ് നമ്മൾ മദ്രാസിലേക്ക് അയച്ചത്. കാരണം ഈ ഫ്ലൈറ്റ് കയറുമ്പോൾ ഈ പ്രഷർ കൂടിയിട്ടേ വീണ്ടും ബ്ലീഡിങ് ഉണ്ടാകുമെന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. ഡോക്ടർ അത് അഷുറൻസ് തന്ന ശേഷമാണ് പുള്ളിയെ മദ്രാസിൽ അന്ന് ഫ്ലൈറ്റ് സ്റ്റണ്ട് ആർട്ടിസ്റ്റാണ് മമ്മൂട്ടിയുടെ ഡ്യൂപ്പ് ചെയ്ത ആളാണ് അന്ന്. ആ ജീപ്പായി നമുക്ക് തെറിച്ചു പോയി പുള്ളി. മമ്മൂട്ടി എന്ന് പറഞ്ഞൊരു ശുദ്ധനായ ഒരാളാണ്. എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല, അത് പുള്ളിക്ക് പെട്ടെന്ന് അങ്ങ് റിയാക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. പക്ഷെ 5 മിനിറ്റ് കഴിഞ്ഞ് തണുത്തു പോകും. പുള്ളിക്ക് ഈ അരുതാത്ത് കാണുക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് മുമ്പിൽ നിന്ന് പിന്നെ അഭിനയം കാണിക്കുകയൊക്കെ കാണുമ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടത്തില്ല. പുള്ളിക്ക് അപ്പോഴും പുള്ളിയെ തുറന്നു പോകാം. അങ്ങനെ വന്നിട്ടുള്ള പക്ഷേ യഥാർത്ഥമായിട്ടാണ് ഒരു സാധു മനുഷ്യനാണ്. ഒരു പെട്ടെന്ന് ചൂടാവും, പക്ഷേ അതുപോലെ തണുക്കുകയും ചെയ്യും. അത് ആ ഒരു ശുദ്ധനാണ്. അതാണ് ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ എപ്പോഴും ഞങ്ങൾ പിന്നെ ഫൈറ്റായി വന്ന് ഈ ഒരു ചേട്ടനും തമ്മിൽ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ചെറുപ്പം അന്നത്തെ കാലത്തൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം പുള്ളി എന്തെങ്കിലും പറയാമോ നമുക്ക് ഇഷ്ടപ്പെടാതെ നമ്മൾ പറയും, നമ്മൾ പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല പുള്ളി തിരിച്ചു പറയും. അങ്ങനെയൊക്കെയുള്ള ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഈ വീട്ടിലെ പിള്ളേരെ വഴക്കടിക്കുന്ന പോലെ പണ്ട് ഞങ്ങൾ പണ്ടടിക്കുകയാണ്. ഇപ്പം പിന്നെ ഞാനൊന്നും പോകുന്നത് കാരണം ഇപ്പം പിന്നെ അദ്ദേഹം അതൊക്കെ ഒരുപാട് ലെവലിൽ വലിയയാൾ. അന്ന് പിന്നെ ഞങ്ങളൊരു വളരെ ക്ലോസ് സുഹൃത്തുക്കളെ പോലെയായിരുന്നു അന്നത്തെ കാലത്ത്. കണ്ണൂർ നിന്ന് ഈ ന്യായവതിയുടെ ഷൂട്ടിങ് കഴിഞ്ഞ് നമ്മളെ കുന്നൂർ വന്നു. കുന്നൂർ അന്ന് രാത്രി വഴി വണ്ടി ഓടിച്ച് ഞങ്ങളൊരു വെളുപ്പിനെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. പിന്നെ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഒരു 10-15 മണി ആയപ്പോഴത്തേക്കിന് എഴുന്നേറ്റ് നമ്മൾ അന്ന് കുന്നൂർ ടൗണിലാണ് ഷൂട്ടിങ്. അപ്പോൾ ഈ മമ്മൂട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പുള്ളി ചായ അന്നത്തെ കാലത്ത് എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതൊരു അല്ലെങ്കിൽ ചില തലവനെയൊക്കെ ഉണ്ട്. അപ്പം പുള്ളി വന്നപ്പോഴത്തേക്കിന് പുള്ളി ഷൂട്ടിങ്ങിന് വന്നു. വന്നപ്പോഴത്തേക്കിന് ചായ വന്നില്ല. അപ്പോൾ ചായ അന്നേരം ഈ തണുപ്പ് സ്ഥലമായതുകൊണ്ട് ഈ ചായക്കടയൊക്കെ തുറന്ന് പതുക്കെ വരുവുള്ളി. കുന്നൂരല്ലേ, കുന്നൂർ. അപ്പം ടൗണിൽ വിട്ട് ടൗണിൻ്റെ മോൾ വശത്താണ് ഈ ഷൂട്ടിങ്. അപ്പം താഴെ ചായ മേടിക്കാനായിട്ട് ഇതൊന്നും ഇവരൊക്കെ വന്ന് മെസ്സുകാരൊക്കെ വന്ന് സെറ്റപ്പ് ആകുന്നേ ഉള്ളൂ. അവരെല്ലാം എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. കാരണം വെളുപ്പിനെ 3 മണി 4 മണി ആകും എല്ലാവരും വന്ന് കടന്നപ്പോഴത്തേക്കും. അപ്പം അന്നേരം ഇപ്പോൾ ചായ വരാച്ചിരെ ഇടയിലെ. അപ്പം നമ്മൾ മേടിക്കാൻ പോയ ആൾ വന്നില്ല. അന്നേരം മമ്മൂട്ടി പറഞ്ഞു ഇങ്ങനെ ചായയില്ലെന്ന് ചോദിച്ചു. അപ്പം അത് അന്നേരം ഇപ്പോൾ വരും വരുമെന്ന് പറഞ്ഞു. അത് പിന്നെ ഒരു അല്ല, പുള്ളിയെ സംബന്ധിച്ച് ഈ പുള്ളിക്ക് ചായ കിട്ടിയില്ലെങ്കിൽ ഈ തലവേന പുള്ളിക്ക് മൂടുണ്ടാവില്ല. അതുകൊണ്ട് പറഞ്ഞാൽ അപ്പം അപ്പം നമ്മളത് മനസ്സിലാക്കാതെ നമ്മൾ ആ ചായ അന്നേരം പിന്നെ പെട്ടെന്ന് എനിക്ക് ഉണ്ടായി. ഞാൻ അത് പിന്നെ അന്നത്തെ കാലത്ത് ഞങ്ങളങ്ങനെ ഈ വീട്ടിൽ കിടന്ന് പിള്ളേർ വഴക്കുണ്ടാക്കുന്ന ചുമ്മാ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങനെ പറഞ്ഞ് അപ്പോൾ എന്നാൽ അങ്ങനെ എന്നാൽ ചായ വന്നിട്ട് ഷൂട്ടിങ് ഷോട്ട് എടുത്താൽ മതി, പുള്ളി എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പായ്ക്ക് പോയി ആക്കാൻ പറഞ്ഞു. അങ്ങനെ പായ്ക്കപ്പ് ചെയ്തു. എന്നാൽ ചായ വന്നിട്ട് ഷൂട്ടിങ് നടന്നാൽ മതി, പായ്ക്കപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഹോട്ടലിനകത്ത് പോയി ഷൂട്ട് ചെയ്തു. അതൊക്കെ ചെറിയൊരു ചെറിയ സംഭവമാണ്. അതൊക്കെ അന്ന് തമാശയായിട്ടുള്ള ഒരു ലെവലിൽ അങ്ങ് എടുത്ത അവന്. പിന്നെ ഞങ്ങൾ അന്നേരം ജോഷിയും പറഞ്ഞു എന്നാൽ പായ്ക്കപ്പ് ചെയ്താക്കാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മാക്സിമം നോക്കി. അന്നേരം ഈ ചായ ഉണ്ടാക്കി വരാനായിട്ട് ഇച്ചിരി ലേറ്റായി. അപ്പം പിന്നെ പുള്ളിയെ സംബന്ധിച്ച് ചായ കുട്ടിയാലും പുള്ളിക്കൊരു ഉണർവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെച്ച് വന്നപ്പം നമ്മളത് മനസ്സിലാക്കിയില്ല.
അപ്പോൾ നമ്മളത് പെട്ടെന്ന് അങ്ങനെയാണ് ചായ ഇട്ടിട്ട് ഷൂട്ടിംഗ് എന്നാ പാക്കപ്പ് എന്ന് പറഞ്ഞത്, ചായ കിട്ടിയിട്ട് പിന്നെ മതി, പിന്നെ ന്യായവിധി എന്ന് പറഞ്ഞു. അത് പിന്നെ പിന്നെ ഞങ്ങൾ പാക്കപ്പ് ചെയ്ത് പോയി ഹോട്ടലിൽ പോയി സുകുമാരൻ്റെയും സീൻ എടുത്തുകൊണ്ടിരുന്ന് സുകുമാരൻ്റെ സീൻ എടുത്തുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് വൈകിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പെട്ടെന്നൊരു അതൊക്കെ ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് മാത്രമല്ല, അതൊക്കെ അന്നൊക്കെ സംഭവിച്ചു, അതൊക്കെ ചെറിയ ഷൂട്ടിങ്ങിനിടയിലുള്ള ചെറിയ നുറുങ്ങും കാര്യങ്ങളാണ്. അത് പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് മാറും, അത്രേ ഉള്ളൂ, അതൊക്കെ മാറി. മോഹൻലാലും പിന്നെ അതൊരു വേറെ ടൈപ്പ്, രണ്ടുപേരും എല്ലാവരും ഇപ്പോൾ 5 പേരിൽ ഒരു പോലിരിക്കുമോ എന്ന് പറഞ്ഞാൽ അല്ലേ, എല്ലാ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ. അതുകൊണ്ട് മോഹൻലാലും വളരെ ഒരു എല്ലാവരോടും ഇങ്ങനെ പിന്നെ ഇടപഴകി ഇങ്ങനെ പോകുന്നൊരു വേറൊരു ടൈപ്പ് ക്യാരക്ടർ, ആരെയും മുഷിപ്പിക്കാൻ ഇഷ്ടമില്ല, എല്ലാവരോടും സ്നേഹമായിട്ട് സംസാരിക്കും. മമ്മൂട്ടി അങ്ങനെ അങ്ങോട്ട് ആര് ദേഷ്യപ്പെടും എന്താണെന്നുള്ള പുള്ളി നോക്കുന്ന പുള്ളി, പക്ഷേ 5 മിനിറ്റ് കഴിയുമ്പം ആ ആളിനെ തന്നെ വിളിച്ചിട്ട് പുള്ളി വളരെ ക്ലോസ് ആയിരിക്കും. അതുള്ളൂ.